ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോട്ടൽ യാഷ് ഇന്റർനാഷണൽ കോഴിക്കോട്. ഹാപ്പി വോയ്സ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച നുസ്രത് ജഹാന്റെ പെണ്ണ് രാഷ്ട്രീയത്തെ തൊടുമ്പോൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കോഴിക്കോട് അളകാവരിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യാതിഥികളായി എത്തിയ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി രാംദാസ് അത്തേവാല, രാജ്യസഭാ എം പി സുനിൽ ശാസ്ത്രി, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ സെക്രട്ടറി ഡോക്ടർ രാജീവ് മേനോൻ, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹദ് ഇഫ്രാൻ അഹമ്മദ്, മുൻ അംബാസഡർ ടി പി ശ്രീനിവാസൻ, പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂർ, മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് എന്നിവർ ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചു. ശ്രീമതി നുസ്രത് ജഹാന്റെ പെണ്ണ് രാഷ്ട്രീയത്തെ തൊടുമ്പോൾ എന്ന അനുഭവ കുറിപ്പുകളുടെ പുസ്തക പ്രകാശന ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിശിഷ്ട അതിഥികളും ചേർന്നാണ് ഈ ഒരു പുസ്തകം നമ്മുടെ മുന്നിൽ പ്രകാശിപ്പിക്കുന്നത്. ആദരിക്കുകയാണ്, കോഴിക്കോടിന്റെ ആദരം, ഹാപ്പി വോയ്സിന്റെ ആദരമാണ്. രാഷ്ട്രീയത്തെ തൊടുമ്പോൾ പൊളിറ്റിക്സ് at that time what is the situation of that woman, how her husband is also supporting her, husband's father and mother, how they are supporting her, another people from all categories, how they are supporting her, but many people are opposing because the man don't like to woman enter in the politics. They don't like, because if the woman will enter in the politics, the woman will go ahead and man will be back. Then man will say that, you go ahead, I am with you. You go ahead, I am with you. So that's like this. But last 2 years, because of our Raju Menon, Raju Menon is a film actor, I am also a film actor. And therefore, when Raju Menon met me, and Raju Menon is also going to start one Marathi movie. Last 6 months he is in Mumbai. And he started the shooting of Marathi film. What is the name of that film? Narasimha. Narasimha. The name of your film is Narasimha. Aur main tujhe acha par de dunga. So your film is also, means you are also started the film. And Nusrat also, she is also film actress. ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച നുസ്രത് ജഹാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. തിരഞ്ഞെടുപ്പ് കാലയളവിൽ തനിക്കുണ്ടായ അനുഭവങ്ങളാണ് പെണ്ണ് രാഷ്ട്രീയത്തെ തൊടുമ്പോൾ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഹോട്ടൽ യാഷ് ഇന്റർനാഷണൽ കോഴിക്കോട്.